നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഞാൻ ക്രിസ്റ്റോ ജോസഫ് നാളെ രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ബുധനാഴ്ച അപ്പോൾ നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഏഴ് അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്ത് പൂർണ്ണമായിട്ട് കാണുക ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വീഡിയോ കാണുന്നവർ മറ്റുള്ളവരിലേക്ക് കൂടി ഈ വാർത്തയൊന്ന് ഷെയർ ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ എല്ലാ വിദ്യാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കുക സ്കൂളുകളിലെ രണ്ടാം പാദവാർഷിക പരീക്ഷ ഡിസംബർ പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെ നടത്തുവാനായിട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം മോണിറ്ററിംഗ് യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് ഒന്നു മുതൽ പത്ത് വരെ ക്ലാസ്സുകൾക്ക് ഡിസംബർ പതിനാല് മുതൽ വരെ ആയിരിക്കും പരീക്ഷ നടക്കുക ഡിസംബർ പന്ത്രണ്ട് മുതൽ ഇരുപത്തിരണ്ട് ആയിരിക്കും ഒന്നും രണ്ടും വർഷം ഹയർ സെക്കൻഡറി ക്ലാസുകളിലെ രണ്ടാം പാദ വാർഷിക പരീക്ഷ ഇനി അതുപോലെ തന്നെ ഇരുപത്തി മൂന്നാം തീയതി ക്രിസ്മസ് അവധിക്കായിട്ട് അടയ്ക്കുന്ന സ്കൂളുകൾ ജനുവരി ഒന്നിന് തുറക്കുന്നതായിരിക്കും മാർച്ച് പതിമൂന്ന് മുതൽ മുപ്പത് വരെ നടത്തുവാൻ നിശ്ചയിച്ച എസ് പരീക്ഷ റംസാൻ വ്രത സമയത്ത് ഉച്ചയ്ക്ക് ശേഷം നടത്തുന്നത് സംബന്ധിച്ച് പരാതി ഉയർന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെ പരിഗണനയ്ക്ക് ഇപ്പോൾ വിടാനും തീരുമാനമായിട്ടുണ്ട് എന്ന അറിയിപ്പും ലഭ്യമായിട്ടുണ്ട് അടുത്ത അറിയിപ്പ് റേഷൻ കാർഡ് ഉടമകളെല്ലാം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക സംസ്ഥാനത്ത് റേഷൻ ഷോപ്പുകളുടെ പ്രവർത്തന സമയത്തിൽ ഇപ്പോൾ മാറ്റം വന്നിരിക്കുകയാണ് പുതിയ സമയക്രമം അനുസരിച്ച് രാവിലെ എട്ട് മുതൽ പന്ത്രണ്ട് വരെയും അതുപോലെ വൈകുന്നേരം നാല് മുതൽ ഏഴ് വരെയും ആകും പുതിയ പ്രവർത്തന സമയം നിലവിൽ എട്ടര മുതൽ പന്ത്രണ്ടര വരെയും അതുപോലെ തന്നെ മൂന്നര മുതൽ ആറര വരെയുമാണ് റേഷൻ കടകൾ പ്രവർത്തിച്ചിരുന്നത് വർദ്ധിച്ചു വരുന്ന വേനൽ ചൂട് അടക്കം കാര്യങ്ങൾ പരിഗണിച്ചാണ് സമയം മാറ്റമെന്നാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും റേഷൻ ഷോപ്പുകളിൽ പോകുമ്പോൾ ഈ സമയക്രമം പാലിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് മിൽമ പാലിന് വില വർദ്ധിപ്പിക്കുവാൻ തീരുമാനമായി ഡിസംബർ ഒന്ന് മുതൽ മിൽമ രൂപയാണ് കൂടുന്നത് മന്ത്രി ചിഞ്ചു റാണിയും അതുപോലെ മിൽമ ചെയർമാൻ കെ എസ് മണിയും മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് നടത്തിയ ചർച്ചയിലാണ് വിലവർദ്ധന സംബന്ധിച്ച് തീരുമാനമായിരിക്കുന്നത് വിലവർധനവ് ഉടനടി നടപ്പാക്കാനാണ് മിൽമ ആലോചിക്കുന്നത് എന്നാൽ വില സംബന്ധിച്ച സർക്കാരിന്റെ അനുമതി ലഭിച്ചിട്ടില്ല ഈ സാഹചര്യത്തിൽ വെള്ളിയാഴ്ച ഭരണസമിതി യോഗം ചേർന്ന് ഡിസംബർ ഒന്ന് മുതൽ വില നടപ്പിലാക്കുമെന്നാണ് സൂചന അടുത്ത അറിയിപ്പ് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരെല്ലാം തന്നെ പ്രത്യേകം ജാഗ്രത പുലർത്തുക ഇ കോമേഴ്സ് വെബ്സൈറ്റുകളിൽ നൽകുന്ന വ്യാജ റിവ്യൂകൾക്ക് പൂട്ടിടാനായിട്ട് ഒരുക്കിയിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമുകൾ മുഖാന്തരം ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ ഈ റിവ്യൂകൾ പ്രത്യേക പങ്ക് വഹിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ വ്യാജ റിവ്യൂകൾ ഉപയോക്താക്കളെ വലിയ തോതിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതായിട്ട് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് കേന്ദ്രത്തിൻ്റെ പുതിയ നീക്കം ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതോടെ പണം നൽകി ആളെ വെച്ച് എഴുതിക്കുന്നതോ വിലയ്ക്ക് വാങ്ങുന്നതോ ആയിട്ടുള്ള റിവ്യൂകൾ പ്രസിദ്ധീകരിക്കുവാൻ പാടില്ലെന്നാണ് നിർദ്ദേശം വന്നിരിക്കുന്നത് ഇത്തരത്തിൽ വ്യാജ റിവ്യൂകളുടെ നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സാണ് നിശ്ചയിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ റിവ്യൂ എഴുതുന്ന വ്യക്തിയുടെ ഐഡന്റിറ്റി പരിശോധിച്ച് ഉറപ്പിച്ചതിനു ശേഷം മാത്രമേ റിവ്യൂകൾ പ്രസിദ്ധീകരിക്കുവാൻ പാടുള്ളൂ എന്നാണ് അറിയിപ്പ് വന്നിരിക്കുന്നത് കൂടാതെ റിവ്യൂ എഴുതുന്നതിലൂടെ ഉപയോക്താക്കൾക്ക് റിവാർഡ് പോയിന്റുകൾ ലഭിക്കുന്നുണ്ടെങ്കിൽ അവ രേഖപ്പെടുത്തുകയും ചെയ്യണമെന്നും അറിയിപ്പുണ്ട് ചട്ടലംഘനം നടത്തി വ്യാജ റിവ്യൂകൾ തുടരുന്ന സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടാൽ അടുത്തപടിയായിട്ട് സർട്ടിഫിക്കേഷൻ നിർബന്ധമാക്കുമെന്ന അറിയിപ്പും ലഭ്യമായിട്ടുണ്ട് അടുത്ത അറിയിപ്പ് ശനിയാഴ്ച മുതൽ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ച റേഷൻ വ്യാപാരികൾ ശനിയാഴ്ച മുതൽ സംസ്ഥാന വ്യാപകമായിട്ട് റേഷൻ കടകൾ അടച്ചിടും റേഷൻ വ്യാപാരികൾക്കുള്ള കമ്മീഷൻ ഭാഗികമായിട്ട് വെട്ടിക്കുറച്ച സർക്കാർ തീരുമാനത്തിനെതിരെയാണ് റേഷൻ കടയടപ്പ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്ത ശനിയാഴ്ച മുതൽ അനിശ്ചിതകാല സമരത്തിന് റേഷൻ വ്യാപാരികൾ സർക്കാരിന് നോട്ടീസ് നൽകും കഴിഞ്ഞ മാസത്തെ കമ്മീഷൻ തുക നാൽപ്പത്തി മാത്രമേ ഇപ്പോൾ നൽകാനാവൂ എന്ന് സർക്കാർ ഉത്തരവ് ഇറക്കിയിരുന്നു കുടിശ്ശിക എന്ന് നൽകുമെന്ന് ഉത്തരവിൽ വ്യക്തമല്ല ഈ സാഹചര്യത്തിലാണ് എ കെ ആർ ഡി ഡി എ के एस आर आर डी ए അതുപോലെ തന്നെ കെ ആർ യു എഫ് സി ഐ ടി യു അതുപോലെ കെ ആർ യു എഫ് എ സി ടി യു എന്നീ നാല് സംഘടനാ നേതാക്കൾ അടിയന്തര യോഗം ചേർന്ന് കടയടപ്പ് സമരം തുടങ്ങുവാനായിട്ട് തീരുമാനിച്ചത് ഇടത് അനുകൂല സംഘടനകളും സമരരംഗത്തുണ്ട് നാളെ സമര നോട്ടീസ് സർക്കാരിന് നൽകുമെന്ന് വ്യാപാരി സംഘടനകൾ അറിയിച്ചിട്ടുണ്ട് പൊതുവിപണിയിൽ വിലക്കയറ്റം രൂക്ഷമായിട്ട് തുടരുന്നതിനിടെയാണ് ഇത്തരത്തിൽ റേഷൻ വ്യാപാരികൾ സമരത്തിലേക്ക് കടക്കുന്നത് അടുത്തതായിട്ട് സംസ്ഥാന സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു ഇന്ന് നൂറ്റി ഇരുപത് രൂപയാണ് കുറഞ്ഞത് മുപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയാണ് ഒരു ഭവൻ സ്വർണ്ണത്തിന്റെ ഇന്നത്തെ വില രൂപയാണ് രൂപയാണ് ഒരു ഗ്രാം സ്വർണ്ണത്തിന്റെ വില അപ്പോൾ എല്ലാവരും എല്ലാ പൊതുജനങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഏഴ് അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്തത് വീഡിയോ പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി